الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها ومن آلاء الليل فسبح وأطراف النهار لعلك ترضى സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും റഹ്മാനും റഹീമുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ പരിചയമുള്ളവരും നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കാറുണ്ട്, എന്താണ് മുഖത്തൊരു സന്തോഷമില്ലാതെ, എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ എന്ന് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം, ജീവിതത്തിൻ്റെ മിക്കപ്പോഴും സന്ദർഭങ്ങളിൽ നമ്മൾ എന്തെല്ലാം സൗകര്യങ്ങളിൽ ജീവിച്ചാലും ഇടയ്ക്കൊക്കെ നമ്മുടെ മനസ്സ് നമ്മുടെ പിടിവിട്ടു പോകുന്നുണ്ട് എന്നതാണ് വസ്തുത. പ്രത്യേകിച്ചും അല്പം സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾ, കൂടുതൽ സമയം ലഭിക്കുന്ന ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം പല സന്ദർഭങ്ങളിലും മാനസികമായ അസ്വസ്ഥതകളുടെ സമയം സന്തോഷമുണ്ടാകുന്ന സമയത്തെക്കാളും സന്ദർഭത്തെക്കാളും അധികമാണെന്നതാണ് വസ്തുത. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടായിരിക്കണം ഇന്ന് ലോകമൊട്ടുക്കും ടൂറിസം വികസിച്ചുകൊണ്ടിരിക്കുക. ആളുകൾക്ക് അസ്വസ്ഥതയും ഉഷിപ്പും ഉണ്ടാകുമ്പോൾ ഒന്ന് പുറത്തു പോകാമെന്നതാണ്. ആ പുറത്തു പോകാമെന്ന വാക്ക് ചില പരിധികളിലും പരിമിതികളിലും ഒതുങ്ങുന്നതല്ല. ഒരുപക്ഷെ നമ്മളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വിശ്രമം ആവശ്യമാണെന്ന് തോന്നുന്ന ജീവിതത്തിൽ ഒഴിവ് കിട്ടുന്ന സമയവും ഒരു പക്ഷേ കയ്യിലുള്ള പണത്തിൻ്റെ വലിയൊരു ഭാഗവും ഇത്തരം യാത്രകൾക്ക് വേണ്ടിയും ഇത്തരം ടൂറുകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കട്ടെ. തെറ്റായിട്ടല്ല, അതിലെന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലാണ് അത് തെറ്റാവുന്നത്. ഒരു യാത്ര തെറ്റല്ലല്ലോ. എന്നാലും എന്തുകൊണ്ടാണ് മുഷിപ്പ് മാറ്റാൻ ഇത്രമാത്രം സമയവും ഇത്രമാത്രം അധ്വാനവും ഇത്രമാത്രം യാത്രകളും എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പരിഹാരം നമ്മുടെ മുന്നിലില്ല എന്നതാണോ? എങ്കിൽ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളിലും നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കും എന്ന് പറഞ്ഞ ഒരു 8-10 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഖുർആനിലും ഹദീസിൽ നിന്നും തന്നെ. ഒരു പക്ഷേ ഈ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച്
ഒരല്പമൊന്ന് ശ്രദ്ധിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പക്ഷെ സന്തോഷിക്കുന്ന സമയങ്ങളായിരിക്കും അധികം എന്നതാണ്. സന്തോഷിക്കാൻ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സന്തോഷം മനസ്സിലേക്ക് എടുക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് സന്തോഷിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന് തന്നെ ഭീഷണിയാവുകയും ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾ ഉണ്ടാവുകയും അത് സാമ്പത്തികമാണ്, പ്രബോധന രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികളാണ്, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹു റസൂലിന് സന്തോഷിക്കാൻ പറഞ്ഞു കൊടുത്തൊരു പരിഹാരം തരും. ശത്രുക്കളെ ഇല്ലാതാക്കലോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഇല്ലാതാവലോ ഒന്നുമല്ല, ഫസ്ബിർ അലാമായപ്പോലും അവർ താങ്കളെക്കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങളും ആക്ഷേപങ്ങളും പറയുന്നുണ്ടോ അതൊക്കെ ക്ഷമിക്കാം, അതൊക്കെ ഉണ്ടാകും. അതെന്ത് ചെയ്യും? അതുണ്ടാകുമെന്ന് വിശ്വസിച്ച് സഹിക്കാം, അതുണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് അംഗീകാരം കൊടുക്കുക. എന്നിട്ടോ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇശ്ശംസി വഖബ്ല ഗുറൂബിഹ, നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും പ്രത്യേകം സമയമെടുത്തുകൊണ്ട് അള്ളാഹുവിനെ ദിക്ര ചെയ്യുക. അത് പിന്നെ രാവിലെയും വൈകുന്നേരമുള്ള അദ്കാർ സുബാഹുൽ മസാ ആണ്. അത് അന്ന് പ്രത്യേകം നിശ്ചയിച്ച് റസൂലുള്ള നമുക്ക് പഠിപ്പിച്ച് ഇത് രാവിലെ ചൊല്ലിയാൽ, ഇത് വൈകുന്നേരം ചൊല്ലിയാൽ, നൂറുവട്ടം ചൊല്ലിയാൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ച് തന്ന കാര്യങ്ങളാണ്. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലും അവസാനവും ആ ദിക്റുകളെ കൊണ്ട് ആകുക എന്നുള്ളത് മാത്രമല്ല, വമിൻ ആനാ ഇല്ലൈലി ഫസബ്ഹ് വഅത്രാഫൻ നഹാർ, രാത്രിയുടെ ചില പ്രത്യേക യാമങ്ങളിലും അതേപോലെ പകലിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ നീ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുക, അതേപോലെ തന്നെ ദിക്റുകൾ ചൊല്ലുക. അങ്ങനെ വന്നാൽ ലഅല്ലക തർദാ, നിനക്ക് സംതൃപ്തി കിട്ടുന്നതാണ്, നിനക്ക് സന്തോഷം കിട്ടും, നിനക്ക് സമാധാനം കിട്ടുമെന്നാണ്. സുഹൃത്തുക്കളെ, അതൊരു വേറെ ഒരു അവസ്ഥയാണ്, നമ്മൾ പരീക്ഷിച്ചു നോക്കേണ്ട അവസ്ഥയാണ്. കുറച്ച് സമയമെടുത്ത് രാവിലെ വൈകുന്നേരം ദിക്ർ, നിങ്ങൾ പിന്നെ മുടക്കൂല, നമ്മൾ ഒരിക്കലും നമ്മളത് മുടക്കൂല. കാരണം അതുകൊണ്ട് കിട്ടുന്ന ആത്മസംതൃപ്തി മറ്റൊന്നുകൊണ്ട് കിട്ടും. അത് വിശ്വാസം കൊണ്ടും ഈമാൻ കൊണ്ടുമാണ് നമുക്കത് ചെല്ലാൻ തോന്നുന്നതും പറയാൻ തോന്നുന്നു അത് കിട്ടുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണത് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ആ ദിക്റുകൾ അനുഷ്ഠിക്കുന്ന സമയത്തുള്ള ആരാധനാപരമായിട്ടുള്ള ആ ഒരു മനസ്സ്, ആ ദിക്റുകളിൽ നിന്ന് കിട്ടുന്ന പൈശാചികതയിൽ നിന്നുള്ള സുരക്ഷ, അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആത്മസംതൃപ്തി, വ്യത്യസ്തമായ കാരണങ്ങളെ കൊണ്ട് വല്ലാത്തൊരു അനുഭവം ആ ദിക്റുകളെ കൊണ്ട് ഉണ്ടാവുന്നു. എന്നാൽ ഇതിന് പകരം ഒരാൾ പിന്നെ വൃത്തികേടുകൾ കാണാനും നോക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ തീരുമാനിച്ചാൽ അയാളുടെ മനസ്സിൻ്റെ ആ വിഷമം കൂടു മാത്രമേ ചെയ്യൂ. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തൊരു കാര്യം തെറ്റ് ചെയ്യാതിരിക്കാം. ഒരു പക്ഷേ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മനസ്സ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും, എന്തെങ്കിലും ഒരു തെറ്റുമായി അതൊരു നോട്ടത്തിൽ വന്ന് ആ തെറ്റ് ചെയ്യുന്നതോടുകൂടെ കറണ്ട് പോണ പോലെ നമ്മുടെ മനസ്സിൻ്റെ വെളിച്ചം ഓഫാവും, മനസ്സിൻ്റെ വെളിച്ചം പ്രകാശം നഷ്ടപ്പെട്ടു പോകും എന്നാണ്. അല്ലുൽമത്തുല്ലത്തി യജിദുഹുൽ ആസ്വൈ ഫീ ഖൽബിഹിന, ഒരു തെറ്റു ചെയ്യുന്നവന് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഇരുട്ട്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു തോന്നിയാസം ഒപ്പം കൊണ്ടിടന്നും കൊണ്ട് ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള സാധ്യത ഒരിക്കലും സാധ്യത, ചിലപ്പോൾ അത് നിർത്തിയാൽ തന്നെ നമ്മുടെ ജീവിതം അത്ഭുതകരമായ മാറ്റത്തിന് വിധേയമാകും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നലിൽ ഹസനത്തു ളിയാഉ ഫിൽ വജ്ഹ്, ഒരു നന്മ ഒരുത്തം ചെയ്താൽ അവൻ്റെ മുഖത്തൊരു വെളിച്ചം വരുമെന്നാണ്. വനൂറം ഫിൽ ഖൽബ്, ഹൃദയത്തിലൊരു പ്രകാശമുണ്ട്. അപ്പോൾ ഒരു നന്മ ഹൃദയത്തിൽ വെളിച്ചുണ്ടായാൽ സന്തോഷം ഉണ്ടാകുന്ന ഉറപ്പല്ലേ. വസഅത്തം ഫിറിസ്ക്, അവൻ്റെ ഉപജീവനത്തിൽ അന്നത്തെ വരുമാനത്തിൽ ഒരു വർധനവുണ്ടാവുന്നു, നന്മ ചെയ്യുന്ന ദിവസത്തിൽ ഒരു ബർക്കത്തുണ്ടാവുന്നു. വഖുവത്തം ഫിൽ ബദൻ, ശരീരത്തിനൊരു ആരോഗ്യവും ഒരു ഉന്മേഷമൊക്കെ കിട്ടിയമാതിരി തോന്നുന്നതാണ്. അതേപോലെ തന്നെ മഹബ്ബത്തം ഫീ ഖുലൂബിൽ ഖൽ, ആളുകൾക്ക് അവനോടൊരു ഇഷ്ടം മറ്റുള്ളവരുടെ മനസ്സിൽ അള്ളാഹു എന്തൊക്കെയാണ്, ഒരു നന്മൻ്റെ ജീവിതത്തിലുള്ള പ്രതികരണങ്ങളാണ്. നൽ ലി സയ്യിഅതി സബാദം ഫിൽ വജ്ഹ്, ഒരു തിന്മ ഒരാൾ ചെയ്താൽ അവൻ്റെ മുഖത്തൊരു ഇരുട്ട് വരുന്നതാണ്, ഹൃദയത്തിലൊരു ഇരുട്ട് വരും. ഇത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിക്കുന്നത് നിമിത്തം അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിക്കുന്ന, കറ പിടിച്ച് 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 ഹൃദയം മുഴുവനോട് കവർ ചെയ്യുന്ന, കവചിതമാകുന്ന, അങ്ങനെ കവചിതമായ ഒരു ഹൃദയത്തിൽ നിന്ന് നമുക്ക് എന്ത് സന്തോഷമാണ് കിട്ടുക. ഇപ്പം രണ്ടാമത്തെ കാര്യം പാപരഹിതമായ ജീവിതം. മൂന്നാമത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. അതായത് എന്തെങ്കിലും
ടെൻഷനോ വിഷമങ്ങളോ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്കിപ്പോൾ ആ ടെൻഷൻ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കുക? കാരണം മനസ്സിലെപ്പോഴും അതിങ്ങനെ ഓർമ്മ വരുമല്ലോ. അപ്പോൾ അത് അള്ളാഹുവിനോട് പറയാം. അള്ളാഹുവിനോട് പറഞ്ഞാൽ എന്താ അറിയോ, പറഞ്ഞു കഴിയുമ്പോൾ ഇതിനൊരു പരിഹാരം അള്ളാഹു ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ സന്തോഷമായി മാറുന്നുണ്ട്. ഞാൻ പടച്ചവനോട് പറഞ്ഞല്ലോ, പടച്ചവൻ പ്രാർത്ഥനകളെ നിരാകരിക്കാത്തവനല്ലേ, അതുകൊണ്ട് എനിക്കൊരു ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ആ പ്രയാസം നമ്മളെ നിരന്തരം അലട്ടിക്കൊണ്ട്, അതെങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ വിഷമം പച്ചയായി അള്ളാഹുവോട് ആ ഹൃദയത്തിൽ തട്ടി വിശദീകരിച്ച് നമ്മൾ അള്ളാഹുവോടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ, അത് ആ പറഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അള്ളാഹു ലാ യർദുമൻ യൽജഉ ഇലൈഹി അബദ, അള്ളാഹുവിലേക്ക് അഭയം തേടുന്നവനെ അള്ളാഹു തിരിച്ചയക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ ബഅദൽ ഇൻതിഹാഇ മിന ദുആ, ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ യഷ്ഉറുൽ മുസ്ലിം ബിറാഹ വറിദ, പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരു സമാധാനവും സന്തോഷവും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷമങ്ങൾ ആണ് നമ്മുടെ സന്തോഷത്തിന് തടസ്സമെങ്കിൽ അത് അള്ളാഹുവോട് ആത്മാർത്ഥമായി പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പറയാം, എത്രയോ കാലമായിട്ട് പറഞ്ഞതായിക്കോട്ടെ, എന്നാലും നമ്മൾ പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷമുണ്ടാകുന്നതാണ്. മറ്റൊന്ന് പറഞ്ഞ് നോമ്പാണ്. നമ്മുടെ റമദാൻ്റെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും ആറ് നോമ്പ് കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും നമ്മളൊക്കെ നോമ്പിലൊരു ഉദാസ. ഈ നോമ്പിനുള്ളൊരു പ്രത്യേകത പറഞ്ഞാൽ ലിസ്വായിബി ഫറഹത്താനി കേട്ടിട്ടുണ്ടായിരിക്കും, അതായത് നോമ്പുകാരൻ രണ്ട് സന്തോഷങ്ങളാണ്. ഒന്ന്, നോമ്പ് അവസാനിപ്പിക്കുക. നോമ്പ് അവസാനിപ്പിക്കുമ്പോഴുള്ള സന്തോഷം എന്ന് ചോദിച്ചാൽ എന്താ അറിയോ, നമ്മൾ വൈകുന്നേരം വരെ നമ്മളുടെ വിശപ്പിനെയും ദാഹത്തെയും പിടിച്ചു നിർത്തുന്നതിൽ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ആ ബാങ്കണ കൊടുക്കുമ്പോൾ നമ്മളൊരു കാരക്ക തിന്നുമ്പോൾ നമുക്കൊരു വിജയം കിട്ടിയിട്ടുണ്ട്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ചില്ലേ, അതെന്തായാലും ഒരു മനുഷ്യന് സന്തോഷം നൽകാതിരിക്കില്ല. തീർച്ചയായും ഞാനൊരു ഒരു ദൗത്യം പൂർത്തിയാക്കി, ഒരാരാധന നിർവഹിച്ചു, എനിക്കൊരു കൂലി കിട്ടും, ഞാനൊരു നന്മ ചെയ്തു എന്നതിൻ്റെ സന്തോഷം, അങ്ങനെ ആ സന്തോഷം കിട്ടണമെങ്കിൽ അത് ചെയ്യേണ്ട വേണേ. അത് വേറൊരു സംഗതി കൊണ്ട് ജീവിതത്തിൽ ആ സന്തോഷം നമുക്ക് എന്ത് ചെയ്യില്ല, ലഭിക്കില്ല എന്നതാണ് വസ്തുത എന്നാണ്. അപ്പോൾ അതൊന്ന്. പിന്നെ മറ്റൊരു സന്തോഷം നോമ്പുകാരൻ്റെ പറയുന്നത് എന്താണ്, പരലോകത്തിൽ ചെല്ലുമ്പോഴാന്ന് പറയുന്നുണ്ട്, മരിക്കുമ്പോഴാന്ന് പറയുന്നുണ്ട്. അതായത് നന്മകൾ കൂടുതലായി ചെയ്ത ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് നന്മകളുണ്ടെങ്കിൽ മരിക്കുമ്പോൾ ഓർമ്മ വരും, ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ലല്ലോ, ഞാൻ ഇടയ്ക്ക് ഓരോ സുന്നത്ത് നോമ്പിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർ മനസ്സുകൊണ്ട് സമാധാനം, അതാണ് ഞാൻ സന്തോഷിപ്പിക്കുന്നതാണ്. ഏറ്റവും മാരകമായ സന്ദർഭങ്ങളിൽ പോലും അവൻ സന്തോഷദായകമായിരിക്കും ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നാണ്. മറ്റൊന്ന് പറയുന്നത് പിന്നെ ഖുർആനാണ്. ഈ ഖുർആൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ, ഈ ഖുർആനിലേക്ക് നമ്മൾ ഒരു പാരായണമാവട്ടെ അർത്ഥമാവട്ടെ, ഖുർആനിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ, ഇപ്പോൾ നമ്മളൊക്കെ അൽകഹഫ് ഓതി ഖുർആൻ ഇങ്ങനെ എടുത്ത് അത് ഓതാൻ തുടങ്ങുന്നതോടുകൂടെ ഒരു ഇൻബിസാത്തുൽ ഖൽബ്, നമ്മുടെ ഹൃദയം വിശാലമാകും. ആ ഹൃദയം വിശാലമാകണം എന്താ, നമ്മളെ മനസ്സിൽ ഈ ദുനിയാവ് മാത്രമുള്ള സുഹൃത്തുക്കളെ. അപ്പോൾ ഈ ഖുർആൻ എടുത്ത് നമ്മൾ ഓതാൻ തുടങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിവരമൊന്നും വേണ്ടതില്ല, നമ്മുടെ മനസ്സ് ഈ ലോകത്തിൻ്റെ പരിമിതികളിൽ നിന്നും പരിധികളിൽ നിന്നും എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പം തന്നെ എന്താവുന്ന നിങ്ങൾ മനസ്സ് വിശാലമാകുമ്പോൾ തന്നെ ഒരു സന്തോഷവും സമാധാനം കിട്ടും. അതിലുപരി വിശുദ്ധ ഖുർആൻ നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ ദിവസത്തിലോ ഒക്കെ അതിൻ്റെ അർത്ഥം പഠിക്കുകയാണെങ്കിൽ, നമ്മളെ കേട്ട് നിൽക്കുന്നൊരു ഖുർആനിക ആശയം ഉണ്ടല്ലോ, അത് നമ്മളെങ്ങനെ പിന്തുടരും, നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു ചിന്തയായി അവശേഷിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഖുർആൻ ക്ലാസ്സിന് പോകേണ്ടി വിചാരിച്ചോളി, ആ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് അന്ന് കിട്ടുന്ന ഖുർആനിക വെളിച്ചുണ്ടല്ലോ, അത് നിങ്ങൾ അടുത്ത ക്ലാസ് വരെ ആ ആശയം നമ്മുടെ മനസ്സിൽ നമ്മളെങ്ങനെ ഫോളോ ചെയ്തു, നമ്മളെങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും, അത് നമ്മുടെ മനസ്സിന് ഭയങ്കരമായ ഒരു ആശ്വാസവും കാര്യം. ബി ഫളില്ലാഹി വ റഹ്മത്തിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. ദുനിയാവിൽ മറ്റൊന്നുകൊണ്ടും നേടാൻ പറ്റാത്തൊരു സന്തോഷം ആ ഖുർആനുമായുള്ള ബന്ധം കൊണ്ട് നേടാം എന്ന് പറയുമ്പോൾ വിശ്വാസിക്ക് സന്തോഷിക്കാനുള്ള ഒരു പ്രധാന കാര്യമാണ് ഖുർആൻ. ഖുർആനിലേക്ക് എത്ര ചെല്ലുന്നു അത്ര നമ്മുടെ സന്തോഷം വർദ്ധിച്ചു വരുന്നതാണ്. പിന്നെ മറ്റൊന്ന് ഹദീസിൽ കാണുന്ന തരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിന ദുനിയാ അന്നിസാഉ വത്തൈബ് വജുഇല ഖുറത ഐനി ഫിസ്സലാം. ഒന്ന്, ഇണകളാണ് ഒരു മനുഷ്യൻ്റെ ജീവിത സന്തോഷം എന്നുള്ളത് ദാമ്പത്യമാണ്. അപ്പോൾ അത് നേരാവൂല എന്ന് നമ്മൾ തീരുമാനിച്ചു, അത് ശരിയാവില്ല, അത് അങ്ങനെയാണ് പോവേ ചെയ്യും. സത്യം പറയുകയാണെന്താ വെച്ചാൽ, വിവാഹം കഴിഞ്ഞവർക്കെല്ലാം അറിയാം എനിക്ക് ഈ വിവാഹത്തിലൂടെ കിട്ടേണ്ട സന്തോഷം എന്താണ് എന്ന്. എല്ലാവർക്കും അറിയാം, ഭർത്താവിനറിയാം ഈ ഭാര്യ എങ്ങനെയാണ് എന്നെ സന്തോഷിപ്പിക്കേണ്ടത്.
ഒരു ഭാര്യക്കറിയാം എന്തൊക്കെയാണ് ഇയാൾ എൻ്റെ ജീവിത സന്തോഷത്തിന് വേണ്ടി നൽകേണ്ടത് എന്ന് അവൾക്കും അറിയാം. പക്ഷേ ഇതെങ്ങനെ നൽകും, എങ്ങനെ കിട്ടും എന്നറിയാത്തത് മാത്രമാണ് പ്രശ്നം. കാരണം നിതാന്തമായി നിത്യമായി നമ്മുടെ വേദനകൾ, നമ്മുടെ മനപ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമുണ്ടോ അതിൽ മുഴുവനും നമുക്ക് പിന്തുണ അർപ്പിച്ച് ധൈര്യം നൽകി ആശ്വസിപ്പിച്ച് നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ അത് എവിടെ പോയാലും നമുക്ക് കിട്ടുക, എവിടെ പോയാലും കിട്ടില്ല. ആ ബന്ധങ്ങളെ നന്നാക്കി കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയാൽ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഖൈറു മതാഇ ദുനിയാൽ മർഅത്തു സാലിഹ, ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് അനുഭവം നൽകുന്ന ഏറ്റവും വലിയത് അവൻ്റെ ഇണയാണെന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സന്തോഷത്തിൽ ദാമ്പത്യത്തിൻ്റെ സ്വാധീനം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൗതിക വിഭവം എൻ്റെ ഭാര്യമാരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ നേടാൻ പരിശ്രമിക്കണം. അതിൽ നിന്നുള്ള സന്തോഷം കിട്ടിയില്ലെങ്കിൽ സന്തോഷത്തിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ത്വീബാണ്, സുഗന്ധം. നമ്മുടെ ആത്മാവിനെ, ശരീരത്തെയല്ല, ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ സുഗന്ധത്തിന് പറ്റുന്ന സ്വർഗത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും പറയുമ്പോൾ അള്ളാഹ് ഇത് പറയണില്ലേ സുഹൃത്തുക്കളെ? അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കസിൻ കാന മിസാജുഹാ കാഫൂറ. അവരവിടെ കുടിക്കുന്ന പാനപാത്രങ്ങൾ, ആ പാനീയങ്ങളിൽ എന്തുണ്ട്? കർപ്പൂരമുണ്ട്, ഏറ്റവും നല്ല സുഗന്ധം. അത് സ്വർഗത്തിലെ കർപ്പൂരമാണ്. ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറ. അരുവികളെ അവർ പൊട്ടി ഒഴുക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ പറയുമ്പോൾ സ്വർഗത്തിലെ പ്രധാനമായി ആ സ്വർഗത്തിൻ്റെ രീഹണ്ടൽ അതെത്രയോ ഘാതങ്ങൾക്കപ്പുറത്തിലേക്ക് അടിച്ചു വീഴുന്നു. ആ സുഗന്ധം, നമ്മുടെ വാഹനത്തിലൊരു സുഗന്ധം ഉണ്ടെങ്കിൽ, നമ്മുടെ ദേഹത്ത് നല്ല ഇഷ്ടപ്പെട്ട സുഗന്ധം ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ട് വൃത്തിയാക്കി അതൊരല്പം സുഗന്ധപൂരിതമായാൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷം വരുന്നുണ്ട്. നമ്മളറിയാതെ നമ്മുടെ ആത്മാവിന് ഒരു സന്തോഷവും ഒരു ആഹ്ലാദവും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നബിക്കത് ഇഷ്ടമാണ്, സുന്നത്താണ്. പള്ളിക്ക് വരുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനമാണ്. സ്ത്രീകൾക്ക് പുറത്തിറങ്ങുമ്പോഴേ പറ്റാത്തുള്ളൂ. സ്വാഭാവികമായും സുഗന്ധം ഉപയോഗിക്കുക എന്ന് പറയുന്നതും അതിൻ്റെ ഒരു സാഹചര്യം നമുക്ക് നിലനിൽക്കുക എന്നുള്ളതിലും ഒരു സന്തോഷമുണ്ട്. നബിക്കത് നബി തിരിച്ചു കൊടുക്കാം. ഇത് തന്നാൽ വേണ്ടെന്ന് പറയാത്തൊരു വസ്തു സുഗന്ധമായിരുന്നു എന്ന് ധാരാളം ഹദീസിൽ കാണാൻ പറ്റും. കൊടുത്താൽ വേണ്ടെന്ന് പറയാത്ത ഒരു ഹദിയ അത് സുഗന്ധമായിരുന്നു. ഇപ്പൊ സത്യത്തിൽ സുഗന്ധം ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം, യുസ്ഖൗന മിൻ റഹീഖിം മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസുഹു. നല്ല ആ മദ്യത്തിന്റെ ചഷകങ്ങളിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടും. ഖിതാമുഹു മിസ്ക്, അതിന്റെ സീൽ എന്തുകൊണ്ടാണ്? മിസ്ക്, കസ്തൂരി കൊണ്ടാവുന്നു. അപ്പൊ സുഗന്ധം എന്ന് പറയുന്നത് മനുഷ്യന്റെ സന്തോഷത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ശരി, അപ്പൊ അതുകൊണ്ട് ചില നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സുഗന്ധങ്ങളുണ്ട്, വേണ്ട. നമുക്കിഷ്ടമുള്ള മറ്റുള്ളവർക്ക് നമ്മളെന്ന് വാസനിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത എത്രയോ സുഗന്ധങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. മറ്റൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അത് വളരെയധികം മനുഷ്യൻ ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യം. ഒരാൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അയാൾ ചിന്തിക്കുക എന്തായിരിക്കും എന്നറിയൂ? അയാളെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളെയായിരിക്കും അയാൾ ചിന്തിക്കേണ്ടായിരിക്കും. അപ്പം എങ്ങാനും അയാൾക്ക് കിട്ടിയ സന്തോഷങ്ങളെ ഓർമ്മപ്പെടുത്തിയാൽ ആ വിഷാദങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മളും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ വിഷമങ്ങളല്ലേ നമ്മൾ ആലോചിക്കുക? നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ ആരോഗ്യം അല്ലേ, നമ്മുടെ സുഹൃത്ത് എന്തൊരു കിടത്താണ് അസുഖമായിട്ട് അവിടെ കിടക്കുന്നത്, ഏ അവൻ്റെ കടത്തെക്കുറിച്ച് ആലോചിച്ചൊക്കെ നിങ്ങൾ, അവനൊരു ആയുഷ്കാലം അധ്വാനിച്ച വീടത്തെ കടത്തിലാണ് അവൻ, നമ്മുടെ ഒരു പൈസ പോലും കടമില്ലാതെയാണ് ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുന്നത്. ശരി, ഒരു 10, 20, 30 ഗുളിക മുന്നിൽ വെച്ച് വെള്ളം കുടിച്ച് ഭക്ഷണത്തെക്കാളും ഗുളിക കഴിച്ച് ഉറങ്ങാണ് രാവിലെ പലരും. ഒരു ഗുളിക പോലും ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരാത്ത രൂപത്തിൽ ജീവിതം മുന്നോട്ട് പോകാൻ കിട്ടിയ അനുഗ്രഹം എത്രയാണ്. മക്കളൊക്കെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലാണ്, ഇതുവരെ ഒരു ഒരാളോടൊരു കൈ നീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എത്ര അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. ഒരാൾ ഇറങ്ങിപ്പോകാൻ പറയുന്ന ഒരു വീട് എനിക്കില്ല, എനിക്ക് സ്വന്തമായ ഒരു വീടുണ്ട്. എന്തെല്ലാം ചിന്തിക്കാണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞ് എത്ര ചിന്തിച്ചാലും അതാക്കും മീൻ കുല്ലി മാസകൽക്കും. ഒരു മനുഷ്യന് ഇങ്ങനെ ഉണ്ടെങ്കിൽ ജീവിതത്തിന് സൗകര്യമാണല്ലോ എന്ന് ആലോചിക്കണം. എന്തൊക്കെ കാര്യമുണ്ടോ ഒക്കെ തന്നു, താൽക്കാലികൾ, വിഭവങ്ങൾ, ഭക്ഷണങ്ങൾ എല്ലാം നിങ്ങൾക്ക് തന്നു.
നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തന്നു. വൈൻ തഅദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സു, എണ്ണി നോക്കിയെന്നാണ്. നമ്മൾ എണ്ണി നോക്കണം, ഒന്നിങ്ങനെ ഇരുന്ന് എണ്ണി നോക്കി മാത്രം തന്ന അനുഗ്രഹം. നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ക്ലിപ്തപ്പെടുത്താൻ പറ്റാത്ത അത്ര അനുഗ്രഹങ്ങൾ അത് തന്നെങ്കിൽ സുഹൃത്തുക്കളെ, എന്നെങ്കിലും ഒരിക്കലും ഇരുന്ന് ഇനി അതൊന്നും വേണ്ട, നിസ്കാരം കഴിഞ്ഞ് സുബാൻ അൽഹംദുലില്ലാന്ന് 33 വട്ടം പറയുമ്പോൾ ഒരു 33 അനുഗ്രഹം മനസ്സിലൂടെ കടന്നു പോയാൽ പോലും എഴുന്നേറ്റ് പോകുമ്പോൾ അത്ര വലിയ സന്തോഷത്തിലാണ് പോവുക. കാരണം അത്ര വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ഓർക്കാത്തതാണ് നമ്മുടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇല്ലായ്മക്ക് ഒരു കാരണം. പത്താമത്തൊരു കാര്യം ഇതിൽ ഈ നിലക്ക് ആശയപരമായി വന്നൊരു കാര്യത്തിൽ ഉറങ്ങലാണ്. ഇന്ന് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആഹ്ലാദം ഉല്ലാസം ഒക്കെ രാത്രിയാണ്. ഉറക്കൊഴിച്ചിട്ടാണ് മനുഷ്യൻ സന്തോഷിക്കുക. ശരി, 12 മണിക്ക് പോയി ഭക്ഷണം കഴിക്കുക, 12 മണിക്ക് വെയ്ക്കെടുത്ത് അങ്ങാടി കൂടി നടക്കുക, എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുക, അന്തം വിട്ടിരിക്കുക, ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഒരു പ്രശ്നമില്ലാത്തവനാണെങ്കിലും ഫോൺ കൊടുത്ത് സിറ്റ് ഔട്ട് പോയിട്ട് ഇരിക്കും 12 മണിവരെയും 1 മണിവരെയും ഒക്കെ. സുഹൃത്തിന് ഉറക്കം മനുഷ്യൻ നൽകുന്ന എത്രമാത്രം അറിയുക. നമ്മൾ ഇന്നൊരു രാത്രി കുറച്ച് നേരത്തെ കടന്ന് സമാധാനത്തോടെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്നലത്തെ പകലിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുകളും ആ ക്ഷീണങ്ങളും മുഴുവനും ആ രാത്രി കൊണ്ട് പരിഹരിച്ചു എന്നാണ്. വല്ലയിലെ സക്കൻ എന്ന രാത്രിയെ നിങ്ങൾക്ക് ശാന്തമായി അടങ്ങാനുള്ള താവളമാക്കി. വജഅൽനാ നൗമക്കും സുബാത പടച്ചൊന്നും വല്ല അത് ആ ക്ഷീണം തീർക്കാത്തതാണ് പിറ്റേന്നത്തെ പകൽ സന്തോഷത്തിലാകാൻ കാരണം. ഇന്നലത്തെ അധ്വാനത്തിൻ്റെ ക്ഷീണങ്ങളെ ഇന്നത്തെ രാത്രി ഉറങ്ങി തീർക്കണം, വിശ്രമിച്ച് തീർക്കണം. അപ്പോൾ രാത്രി ഉറക്കൊഴിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒന്ന് എൻ്റെ അടിയിൽ വിട്ടുപോയി, ഒന്ന് നമസ്കാരമാണ്. ഇംസാസ് പറഞ്ഞൊരു കാര്യം, കുറത്തു ഐനി ഫിസ്വലാദ്, നമസ്കാരം ഭയങ്കരമായ സന്തോഷം. ജീവിതത്തിൽ ഒരു മുഷിപ്പ് വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് ആലോചിച്ചാൽ നിസ്കരിക്കലാണ്. ഒരു മുഷിപ്പ് വന്നു, ഒരു അസ്വസ്ഥത ഇങ്ങനെ തോന്നുകയാണെങ്കിൽ നിസ്കരിച്ചാൽ മതി. ആവായിലസ്വല നിസ്കരിക്കുമ്പോൾ എന്താ നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവ് എന്നുള്ള ബന്ധം വിച്ഛേദിച്ചു. ദുനിയാവത്തെ ബന്ധം വിച്ഛേദിച്ചാൽ തന്നെ മനുഷ്യൻ സന്തോഷവാനായി. ദുനിയാവ് എന്നുള്ള ബന്ധം പിന്നെ ദുനിയാവിൻ്റെ ആരോഗ്യം നിസ്കാരം ചെയ്യാവും, നിസ്കാരം ചെയ്യാവും. ദുനിയാവ് ഇട്ട് പിന്നെ അസ്സലാം അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറയുമ്പോഴേ ദുനിയാവ്ക്ക് വരുന്നുള്ളൂ നമ്മൾ. അപ്പം ആ ദുനിയാവെന്ന് പോകുന്ന ആ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, ആ ഒരു ഇൻ്റർവെൽ, അത് മനുഷ്യനെ ആനന്ദം കൊള്ളിക്കുന്ന ഒന്നാകും. അത് പരമാവധി എപ്പോഴൊക്കെ നിസ്കരിക്കാൻ പറ്റും, സുന്നത്തും പറവായിട്ട് അതൊക്കെ നിസ്കരിക്കാൻ സന്തോഷം നൽകും. അപ്പം നമ്മൾ നിത്യമായി ചെയ്യുന്ന ഈ കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടുകൂടെ ചെയ്താൽ നമുക്കിവിടെ സന്തോഷം കിട്ടും. ആ സന്തോഷം കെടാതെ മനസ്സിൽ നിലനിൽക്കുന്നുവെങ്കിൽ അത് നാളെ പരലോകത്തും നല്ലൊരു സ്വർഗമാകുന്ന സന്തോഷം നമ്മളെ കാത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. എന്നാൽ ഇവിടെ സന്തോഷം നേടുന്ന നമ്മൾ പരാജയപ്പെട്ടാൽ പരലോകത്തും ഒരുപക്ഷേ പരാജയപ്പെട്ടേക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ ബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അറിയാത്ത കാര്യമല്ല എന്നതിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പള്ളി കയറി കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ടേ നമ്മൾ ഇരിക്കാവും. അപ്പോൾ പല സുഹൃത്തുക്കളും നേരെ വന്ന് കയറി വന്നിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കയറി വന്നപ്പോൾ അദ്ദേഹത്തോട് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു പക്ഷേ എല്ലാവരെയും ഇടയിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് ഒരാളോട് പറയുമ്പോൾ അയാൾക്കൊരു അത് അപമാനമായി തോന്നാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നബി അത് ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ എല്ലാവർക്കും അങ്ങനെ സന്ദർഭങ്ങളിൽ വെച്ചുകൊണ്ടാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത്രമാത്രം ഗൗരവമുണ്ട്. അല്ലെങ്കിൽ ആ ഖുതുബ നിർത്തിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു എന്ന് ഒരാളോട് പറയണമെങ്കിൽ എത്രമാത്രം ഗൗരവമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പള്ളിയിൽ വന്നാൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കാൻ നമ്മൾ ഇരിക്കാൻ പാടില്ല. അത് ജുമാക്ക് മാത്രമല്ല, ഒരു സന്ദർഭത്തിൽ അത് പള്ളിയിൽ നിർവഹിക്കേണ്ട ഒരു തഹിയ്യത്ത്, അത് വളരെ കണിശമായി നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ആരെങ്കിലും നിർവഹിക്കാതിരിക്കുന്നില്ല, അവർ നമ്മൾ ഓർമ്മപ്പെടുത്തണം. ഖുതുബ നടക്കുമ്പോഴല്ല, അല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഓർമ്മപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പള്ളിയിൽ പ്രവേശിക്കുന്ന ആദാബുകളിൽ മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ഞാനിപ്പോൾ പറഞ്ഞത് കേട്ട ഒരാളും പള്ളി കയറിയാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഒരിക്കലും ഇരിക്കരുത്. നിസ്കാരം നടന്നുകൊണ്ടിരിക്കണേ നമുക്ക് നിസ്കാരത്തിൽ ചേരാം. പിന്നെ ഖുതുബ നടക്ക പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് കയറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് കഴിയാനൊന്നും കാത്തിക്കണ്ട, നിങ്ങൾ നേരെ 2 റക്അത്ത് നിസ്കരിക്കാൻ ഇരിക്കാം. നിങ്ങൾ ബാങ്ക് കഴിയാൻ കാത്തിരുന്നാൽ എന്താ, പിന്നെ ഖുതുബയിൽ തുടങ്ങാം. അപ്പോൾ ഖുതുബ തുടങ്ങുമ്പോഴേക്കാണ് നിസ്കരിക്കേണ്ടായിരിക്കും. അപ്പോൾ അതല്ലാതെ ആ സമയത്തും ഒരു പിന്നെ ഇടവേള വരുന്നില്ലല്ലോ.
അപ്പോൾ നമ്മൾ ആ ബാങ്ക് കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ വേഗം നിസ്കരിച്ചിട്ട് രണ്ടരക്കാലത്ത് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് ഇരിക്കുകയാണ് വേണ്ടത്. ഇത്തരം സുന്നത്തുകൾ വളരെ കണിശമായി നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കണം. അറിവില്ലായ്മ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പ്രതിഫലങ്ങൾ വളരെ വലുതാണ്. നിങ്ങൾ മനസ്സിലാക്കാം, അള്ളാഹു ദീൻ അനുസരിച്ച് ജീവിക്കുവാനും ദീനിൻ്റെ അറിവുകൾ വർദ്ധിച്ച് കിട്ടുവാനും അതിന് സന്തോഷം കാണാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നു പോയ തെറ്റുകളെ, പാപങ്ങളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹു നിൻ്റെ വിശാലമായ സ്വർഗത്തിൻ്റെ അഖിലുകാരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്നാണ്. ജീവിതത്തിലെപ്പോഴും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ കഴിയുന്നവരുടെ സൗഭാഗ്യവാന്മാർ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണമെന്നാഥ. ഞങ്ങളുടെ ഇടകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുടുംബം പ്രദാനം ചെയ്യണമെന്നാഥ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണമെന്നാഥ. കേൾക്കുന്ന അറിവനുസരിച്ച് മാറാനുള്ള ഒരു മനസ്സിൻ്റെ വിശാലത ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമാ ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമാ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അഅ്യുൻ വ ജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الحمد لله رب العالمين.